നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. അമ്മ മലയാളം, ഉമ്മ മലയാളം. പായ്ക്കപ്പൽ, പ്രവാസത്തിന്റെ സാഹിത്യ തീരത്തേക്ക് ഒരു സഞ്ചാരം. റേഡിയോ മലയാളം പായ്ക്കപ്പലിൽ കേൾക്കാം. ദുബായിൽ ജോലി ചെയ്യുന്ന രാജേഷ് ചിത്തിര എഴുതിയ ഉളിപ്പേച്ച്, കഴുതകൾ എന്നീ കവിതകൾ. പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് കോട്ടയം സ്വദേശിയായ രാജേഷ് ചിത്തിര 10 വർഷത്തിലേറെയായി ദുബായിൽ ജോലി ചെയ്യുന്നു. ഉന്മത്തതയുടെ ക്രാഷ് ലാൻഡിംഗുകൾ, ടെക്കീല, ഉളിപ്പേച്ച്, രാജാവിന്റെ വരവും കൽപ്പമൃഗവും എന്നീ കവിതാ സമാഹാരങ്ങളും ജിഗ്സ പസിൽ എന്ന കഥാസമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റൂമിനേഷൻസ് മലയാളം പോയട്രി, ഭരത് മുരളി കവിതാ പുരസ്കാരം, പ്രവാസി ബുക്ക് ട്രസ്റ്റ് കവിതാ പുരസ്കാരം, പ്രഥമ താളിയോല സാഹിത്യ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ശ്രീ രാജേഷ് ചിത്തിരയുടെ ഉളിപ്പേച്ച് എന്ന കവിത. ഉളിപ്പേച്ച്, ഉടലു ശോഷിച്ചൊരു വരമ്പേ, ഏതുളി കൊണ്ടാവും ആലില വയലിൽ ഒരു അരഞ്ഞാണം പോലെ നേർത്തുനേർപ്പിച്ചത് നിന്നെയാ പുതുജന്മി. ഉടലു ശോഷിച്ചൊരു വരമ്പേ, ഏതുളി കൊണ്ടാവും ആലില വയലിൽ ഒരഞ്ഞാണം പോലെ നേർത്തുനേർപ്പിച്ചത് നിന്നെയാ പുതുജന്മി. കൊല്ലം കുറെ ഇരുട്ടി വെളുത്തിട്ടാണ് വെള്ളം മാത്രമായിരുന്ന ഈ ഭൂലോക തീ കാണുന്ന മൂന്നിലൊന്ന് കരയുണ്ടായതെന്നൊക്കെ പിള്ളാരു പഠിക്കുന്നത് കള്ളം തന്നെ. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ടല്ലേ ആ ബ്ലേഡ് കുമാരൻ മൂന്ന് പറക്കണ്ടം ഒരു തുള്ളി വെള്ളമില്ലാക്കരയാക്കിയത്. പച്ചത്തവള, പച്ചവെട്ടിൽ, അയ്യാറെട്ടിന്റെ പച്ചപ്പുതപ്പ്, മാനത്തൂരൊരു കൊള്ളിമീൻ പോലെ ഈ കണ്ണിലൂടെ പായുന്നൊരു മൂശിക്കുഞ്ഞ്, മീശയുള്ളൊരു കാരി, അതോ കൂരിയോ? വരമ്പീന്ന് കാല് തെന്നിട്ടും നനഞ്ഞില്ലല്ലോ കാല്. പുഞ്ചയല്ലിത് റബറന്നതും മറച്ചുവോ റമ്മേ നീ? വീതുളി കൊണ്ടാ മാനം വെള്ളകീറുമ്പോ എന്തൊരു തിരക്കായിരുന്നു മുറ്റത്ത് പണ്ടൊക്കെ. മേശിരി ഉത്തരം വെക്കണം, സ്ഥാനം കാണണം, കിണറ് കട്ടള കുറ്റിയടിക്കാനും വേണം മേശിരി. ഒരുത്തനും വേണ്ടിപ്പോ ബാലനാശാരിയെ. വസ്തു വിറ്റതും കാന്തക്കാരൻ തിന്നട്ടെ ചെറ്റകൾ. ആലപ്പുഴ കൊച്ചിക്കാരൻ ആശാരി പണിയട്ടെ ഉളുത്ത തടിവേരുകൾ. എന്നിട്ടിപ്പോ എവിടാ കാതലുള്ളൊരു തടി? കരിവീട്ടി തേക്ക് കടമരം, ജയഭാരതി ശ്രീവിദ്യ ഉണ്ണിമേരി കണ്ണിലിങ്ങനെ നിരന്ന് നിൽക്കും. പോളീഷും വാർണിഷും ഇറക്കുമതി വെള്ളത്തടി ഇന്ന് കണ്ടാ കണ്ട്, നാളെയേ നടപ്പത് യാരറിവാർ? നോക്കിയിരുന്നു നോക്കിയിരുന്നു നോട്ടത്തിന്റെ മുഴക്കോല് തിണ്ണേൽ വെച്ച് ചാരി ഇരുന്നുറങ്ങുന്നുണ്ടാവും സരോയിനി. കമുകിന്റെ പട്ടിക കോഴിക്കൂട് കിഴക്കേ കോണിലെ മൂലയോട് പയ്യാരത്തിന്റെ പമ്പ അണ പൊട്ടു. കുത്തിയാലും കുത്തിയാലും മുറുകാത്ത മുണ്ടേ, നീ ഇതെവിടെ പോയി? നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. അമ്മ മലയാളം, ഉമ്മ മലയാളം. പായ്ക്കപ്പൽ, പ്രവാസത്തിന്റെ സാഹിത്യ തീരത്തേക്ക് ഒരു സഞ്ചാരം. റേഡിയോ മലയാളം പായ്ക്കപ്പലിൽ കേൾക്കാം ശ്രീ രാജേഷ് ചിത്തിര എഴുതിയ കഴുതകൾ എന്ന കവിത. നഗരം കാണുന്ന രണ്ട് കഴുതകൾ. അച്ഛൻ കുതിരയുമായി എത്തിയ വൈകുന്നേരത്ത് ഞങ്ങൾ നഗരത്തിലേക്ക് പുറപ്പെട്ടു. ഏറെക്കാലമായിരുന്നു ഒരു കുതിര വീട്ടിൽ വന്നിട്ട്, ഏറെക്കാലമായിരുന്നു നഗരം കണ്ടിട്ട്. നഗരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അച്ഛൻ കഴുതയെപ്പോലെ പണി ചെയ്യും. ഞങ്ങൾ താമസിക്കുന്ന കുന്ന്, അതിന്റെ ചരിവ്, ചരിവിന് താഴത്തെ പാടങ്ങൾ എല്ലായിടത്തും നിറം കൊടുക്കും. നല്ല ചായമടിക്കാരനാണ് അച്ഛൻ. ഇഷ്ട നിറമാണ് പച്ച. ചുറ്റും നിറം മങ്ങി മഞ്ഞ കൂടുമ്പോൾ എല്ലായിടവും കുത്തി വരച്ച ശേഷം അച്ഛൻ നഗരത്തിലേക്ക് പോകും. കുതിരയ്ക്കൊപ്പം തിരികെ വരുമ്പോൾ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന പാടങ്ങൾക്ക് നടുവിലായിരിക്കും വീട്. നഗരത്തിലേക്ക് പുറപ്പെടും മുന്നേ ഞാൻ കുളക്കരയിലായിരുന്നു.
ഒരു ശിശുവിൻ്റേതുപോലെ ചെറിയ എന്റെ തന്നെ നിഴലിനു പിന്നിൽ, മുന്നിൽ എന്റെ നിഴലിനു പിറകിലായി അത്രത്തോളം ചെറിയ നിഴൽ അമ്മ. അച്ഛൻ കുതിരയുമായി മടങ്ങി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെയാണ്. കുതിരയുടെ കുളമ്പടി കേൾക്കും വീടിനു ചുറ്റും, ഞങ്ങൾ കുളത്തിലെ നിഴലുകൾ. ഒരു തളർന്ന കുതിര അതിന്റെ ദാഹനീരിലേക്ക് എന്നതുപോലെ അച്ഛൻ കുളത്തിലേക്ക് കുതിക്കും. ആദ്യം മൂന്നാമത്തെ നിഴൽ, അതിലേക്ക് പല കഷണങ്ങളുള്ള മറ്റൊരു നിഴൽ വീഴ്ച. തെറ്റിപ്പോയ ഒരു കുതിരച്ചാട്ടത്തിൻ നിഴലിലായിരുന്നു അമ്മ. നിഴലിന്റെ പല കഷണങ്ങൾ ചിതറി ആഴത്തിലൊളിച്ച് തിരികെ ഒന്നായി മടങ്ങി വരും വരെ. കുതിര വീട്ടിലെത്തുന്ന ദിവസങ്ങളിൽ കുളത്തിലുണ്ടായിരുന്നു അമ്മയുടെ നിഴൽ, രണ്ട് കഴുതകളുടെ നിഴലുകൾ. അമ്മയുടെ ചിരി കുളത്തിൽ കാണും. അമ്മയുടെ കണ്ണുകളിൽ നിന്നാണ് കുളം നിറയുന്നതെന്ന് ഞാൻ ഓർക്കും. അച്ഛൻ കുതിരയുമായി വന്ന വൈകുന്നേരത്ത് ഞാൻ നഗരത്തിലേക്ക് പുറപ്പെട്ടു. ഒരു കുതിരയുടെ ചിനയ്ക്കൽ എനിക്കു പിന്നിൽ കുളത്തിലപ്പോൾ, ചോരയുടെ ചുവപ്പ് എനിക്കു പിന്നിൽ കുളത്തിനപ്പോൾ, നഗരത്തിലേക്കുള്ള വഴിയിൽ എനിക്കു മുന്നിൽ അമ്മയുടെ നിഴൽ, നഗരത്തിലേക്ക് നടക്കുന്ന രണ്ട് കഴുതകൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. അമ്മ മലയാളം, ഉമ്മ മലയാളം.